ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ് എന്ന് വെച്ചാല് താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അത് പറയാം സാർ. ഇത് രാവിലെ ഒരു 7 മണി കഴിയുമ്പോഴത്തേനും ഞാൻ ഈ പരിപാടി തുടങ്ങും. രാവിലെ ഞാനോ ഞങ്ങളോ ഞാൻ ആദ്യം തുടങ്ങും. അത് ഇങ്ങനെ ഒരു 7 കഴിയുമ്പോഴത്തേനും പണിക്കാർ വരും. രണ്ടു പുറത്തുനിന്ന് 2-3 പേരുണ്ട്. പിന്നെ പിള്ളേരും കാര്യങ്ങളും ഭാര്യയും എല്ലാവരും കൂടെ കൂടിയിട്ടാണല്ലോ ചെയ്യുന്നത്. തുടങ്ങും 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് തുടങ്ങണം. 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാല് ഒരു വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആവും ചിലപ്പോ തീരുമ്പോ. രാവിലെ തുടങ്ങി 7 മുതൽ 5 വരെ. അതെ അതെ, അത്രയും പണിയുണ്ട്. ഇത് നല്ലൊരു അധ്വാനം വരുന്നുണ്ട്. ഒരു അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ രാവിലെ തുടങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി എന്താ നിങ്ങളെ ഈ മാവ്? അല്ല, ആദ്യമേ ഇത് പൊടി വറക്കലുണ്ട്. തനി അരിപ്പൊടി തന്നെ നമ്മൾ അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടിയാണ്. അതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ മേടിക്കണം. വാങ്ങിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ വറക്കും. പിന്നെ വെള്ളം തിളപ്പിച്ച് കുഴച്ച്. നിങ്ങളുടെ ബിസിനസിന്റെ സീക്രസി പറയണ്ട. നിങ്ങളുടെ കുഴലപ്പോ എന്ന് പറയുന്ന പാലക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു സാധനം, ഇപ്പൊ പാലക്കയത്ത് നമ്മുടെ തകഴി ശിവശങ്കരപിള്ള എന്നൊക്കെ പറയുമ്പോ, ശ്രീധരൻ മണ്ണാർക്കാട് എന്നൊക്കെ പറയുന്ന പോലെ താങ്കളുടെ പ്രോഡക്റ്റ് കൊണ്ടാണ് പാലക്കയം അറിയുന്നത് എന്ന് ഒരാളോട് പറഞ്ഞു. അപ്പൊ എനിക്കത് കേട്ടപ്പോഴാണ് തന്നെ വീണ്ടും കാണണമെന്ന് ഒരാഗ്രഹം വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു സുമാറ് ഒരു എത്ര അരിപ്പൊടി ഉണ്ടാവും? ചില ദിവസങ്ങളിൽ 100 കിലോ അരിപ്പൊടി വരെ നമ്മള് ചെയ്യുന്നത്. അമ്മയും ഈ കാണുന്ന ഈ ചെറ്റപ്പം ഒക്കെ തന്നെയാണ്. പുറത്തൊന്നും ആരുമില്ല. അല്ല, പുറത്തൊന്നും ഉണ്ട്, 2 അത്രയൊക്കെ തന്നെ. അല്ലാതെ ഒരു ലാർജ് സ്കെയിൽ പരിപാടിയല്ല. ഒക്കെ നിങ്ങള് നിങ്ങളുടെ കുടുംബവും. അതെ അതെ. സ്വന്തം കാശ്, സ്വന്തം വീട്, സ്വന്തം വീട്ടുകാര്, സ്വന്തം റിസ്ക് അല്ലേ? അങ്ങനെ നടക്കുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ രാത്രി കിടക്കുന്ന. ഞാൻ ഒരു ദിവസം ഇവിടെ നമ്മുടെ തോട്ടത്തിൽ പോകുമ്പോൾ വന്നപ്പോൾ ഒരു 7:30 താങ്കളുടെ ഭാര്യ എന്തോ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നതാണ്. ആ നേരത്തും പണി എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാതെ വന്നാലൊക്കെ ഇതിന് നമുക്കൊരു ഇച്ചിരി താമസമൊക്കെ വരും. സംഗതി അങ്ങനെ മാർക്കറ്റിംഗ് എപ്പോഴാ? മാർക്കറ്റിംഗ് ഇതാക്കി പിന്നെ സംഗതി ഞാൻ തന്നെ എന്റെ വണ്ടിയിൽ കൊണ്ട് ഇതാവുന്നതനുസരിച്ച് ഓരോ കടകളിൽ നിന്ന് വിളിക്കും. തീരുന്നതനുസരിച്ച് അങ്ങനെ വിളിക്കുന്ന ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നു, അത് നിർത്തി. പിന്നെ ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ച് മാത്രം നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നു. ബാബു, ഈ പുറകിൽ ഇരിക്കുന്ന സാധനങ്ങൾ എപ്പോഴാ നിങ്ങൾ പാക്ക് ചെയ്യുക? പാക്ക് ചെയ്യുന്നത് ഇന്ന് അന്നന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്യും. ഇന്ന് തന്നെ ഇത് പായ്ക്ക് ചെയ്ത് ലക്ഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇത് മധുരമാക്കും. മധുരമാക്കി കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ പായ്ക്ക് ചെയ്യും. എന്നിട്ട് അത് പിറ്റേ ദിവസം ആയി. അത് പിന്നെ ഓർഡർ ഉണ്ടല്ലോ, ഓർഡർ അനുസരിച്ച് തന്നെ നമ്മുടെ ഒരു ദിവസവും അങ്ങനെ ഇതായിരിക്കും. ഇന്ന് ഉണ്ടാക്കി ഇന്ന് തന്നെ ഇത് കച്ചവടമായി പോകും. കച്ചവടമായി പോകും അല്ലേ? അതേ നേരത്തെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാൾ വരുന്ന വെച്ചാൽ ബാബുവിനെ വിളിച്ചാൽ മതി. എവിടെ വിളിച്ചാലും നഷ്ടം. ഞങ്ങൾ ഈ കോമേഴ്സ് പഠിപ്പിക്കും. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. എന്ന് വെച്ചാൽ വിൽപ്പന ചാതുരി എന്ന് പറയും മലയാളത്തില്. ഒരു ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത് അതിന്റെ മുതലാളികളുടെ ആത്മാർത്ഥതയാണ്. ഈ കാണുന്ന ഈ ഡെവലപ്മെന്റ് മുഴുവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അമ്മിണിയമ്മ അല്ലേ? അല്ലേ, വേറെത്തിയോ? ഇല്ല, മുഖത്തോട് നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അല്ലെങ്കിൽ മരിച്ചുപോയ അച്ഛന്റെ ഒരു അനുഗ്രഹവും അല്ലേ? അന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒറ്റ മകന്, മകനെ അനുഗ്രഹം അച്ഛൻ തന്നിട്ടുണ്ട്. മകന്റെ അനുഗ്രഹം മക്കൾക്ക് കൊടുക്കുന്നു. സംഗതി ഗംഭീരമായിട്ട് പോകുന്നു. ഇതങ്ങനെ പോകട്ടെ. എന്നെ പോലെ ഉള്ളവർക്ക് ഇത് പലപ്പോഴും ഫ്രീ ആയിട്ട് കൊടുത്തയക്കണം. അതാ എനിക്കിത് പറയാനുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചത് അല്ല. നമ്മുടെ ഫാക്ടറി ഇത് കാണാൻ വരുന്നവർക്ക് എന്തായാലും ഫ്രീ ആയിട്ട്. അപ്പൊ എനിക്ക് പ്രതീക്ഷിക്കും. പിന്നെ അമ്മ ഇതിലെന്തൊക്കെയാ റോൾ? അമ്മയുടെ റോൾ എന്താ? അമ്മയുടെ റോൾ ഇതിനകത്ത് മെയിനും ചേരുവകളൊക്കെ ഉണ്ടാക്കുന്ന ഉള്ളി ഇങ്ങനെയുള്ള അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പൊളിക്ക്. അതൊന്നും പറയാതിരിക്കാൻ. അമ്മക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് ഒരു 74 വയസ്സുണ്ട്. എത്ര കൊല്ലം അമ്മ അവിടെ നിങ്ങൾ മോന്റെ കൂടി പോകുന്നതാണ്? അതെ അതെ. എന്റെ കൂടെ അപ്പൊ അമ്മ നല്ല കാലത്ത് ഒരു 50 വയസ്സായപ്പോ പോന്നാണോ? അല്ല, 50 വയസ്സ് അതിന് മുമ്പ് പോകുന്നു. അന്ന് പോകുന്നു അല്ലേ? പാലക്കയത്ത് സ്ഥലം കിടപ്പുണ്ടോ? ഉണ്ടോ? അവിടെ എന്താ റബ്ബറാണോ? ഇല്ല, കുറച്ച് അടക്കായും തേങ്ങ അടക്കായും. അത് പോയി നോക്കുന്നതാരാ? അതും ആ പിള്ളേര് നോക്കും. മൂത്താളെ രാവിലെ കല്ലടിക്കൊണ്ട് വിടും. രണ്ടാമത്തെ കോളേജ്, രണ്ടാമത്തെ മോള്, മൂന്നാമത്തേത് മോൻ കോളേജിലേക്കും. കോളേജിലേക്ക് പിന്നെ നിങ്ങളുടെ ലോകമാണ് അല്ലേ? ആ ഇരിക്കുന്ന ആളാരാ? അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന നമ്മുടെ ടീച്ചർ നാട്ടിൽ നിന്ന്. എന്താ അവരുടെ പേര്? ബി ബി. ആ മുസ്ലിം ആണല്ലേ? ആ മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മാത്രമേ ഉണ്ട്. ആ റൈറ്റ് റൈറ്റ്. അപ്പൊ ഇതൊരു ഈ പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്ന ഒരു പീസാണ് ഞങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്നത്. എനിക്കിതിൽ പ്രത്യേക താല്പര്യം വന്നത് തന്റെ ഈ പ്രോഡക്റ്റ് ഞാനത് ഉപയോഗിച്ചു. രാത്രിയിൽ എനിക്ക് ഷുഗർ ഡൗൺ ആവുമ്പോൾ എന്റെ കട്ടിലെ തലയ്ക്കിൽ വെച്ചിട്ടുണ്ട്. ഇതേ 2-3 തിന്നാൽ എന്റെ ഷുഗർ. ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് താൻ കൂടുതൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോകട്ടെ. ഞങ്ങളെ പോലെയുള്ള
വയസ്സന്മാർക്ക് തന്നെ അവിടെ സഹായിക്കാവുന്ന ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. തനിക്ക് സ്വന്തം പബ്ലിസിറ്റി വേണ്ട എന്ന് വെച്ചാൽ തന്റെ പ്രോഡക്റ്റ് വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. കാരണം നമ്മളൊരു മായം ചേർത്തിട്ടുള്ള ഒരു പരിപാടി അല്ല ഇത്. ഇതെല്ലാം നല്ല നാച്ചുറൽ ആയിട്ട് നല്ല കൃത്രിമം ഇല്ലാത്ത. തന്നോട് അവസാനമായിട്ട് ഒരു ചോദ്യം, ഇത് എന്താക്കണമെന്നാണ് അതോ ഇങ്ങനെ പോയാ മതിയോ? അല്ല ഇങ്ങനെ പോയാ മതി, നമുക്ക് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് ലാർജ് സ്കെയിൽ ഡെവലപ്മെന്റ് നടത്തണ്ടേ? അത് വേണം, വേണം. പിള്ളേരൊക്കെ ഇതിലേക്ക് ഒന്നും നടത്തരുത്, നമുക്ക് മാത്രം ഭാര്യക്കും ഭർത്താവിനും അമ്മയ്ക്കും ഒക്കെ ഉള്ള മാത്രമാണ്, പിള്ളേരെ ഇതിൽ ഇടപെടുത്തരുത്, അവരവരുടെ മണി നോക്കി പോക്കോട്ടെ. അപ്പോൾ ഈ ബാങ്ക് ലോണുകളൊക്കെ എടുത്തിട്ടുണ്ടോ? ഇല്ല, ബാങ്ക് ലോണുകൾ ഫൈൻ, അത് നന്നായി, അല്ലെങ്കിൽ കിട്ടുന്ന ലാഭം മുഴുവൻ പലിശയായിട്ട് പോരെ. ഏതായാലും തന്നെ കാണാനും തന്റെ വീട്ടിൽ വരാനും ഇതെല്ലാം കഴിക്കാനും ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ സംസാരിക്കാനും അമ്മ എന്ന് പറയുന്ന പ്രശ്നം, എനിക്ക് അമ്മയില്ല, അപ്പൊ അമ്മയെ കാണാനും ഇവിടുത്തെ ഈ രീതികളും ഒക്കെ ആയിട്ട് അമ്മ കാണിച്ച അമ്മയെ കാണുന്നതോടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അമ്മേ എല്ലാ മോൻ മിടുക്കനായിട്ട് വരട്ടെ, എൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അമ്മയുടെ അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിന് എപ്പോഴും ഉണ്ടാവണം. ഞാനും ഒറ്റ പുത്രനാണ്, എനിക്ക് അമ്മയില്ല. അപ്പോൾ ഈ കൊച്ചൻ മിടുക്കനാവട്ടെ, എന്നെ പോലെയുള്ള ആൾക്കാർ പുറത്ത് ഇരുന്ന് ഇവൻ്റെ വിജയത്തിൽ അല്ലെങ്കിൽ ഈ ബിസിനസ് വളരട്ടെ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പബ്ലിസിറ്റി ഞാൻ കൊടുക്കാം, എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ബാബു ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു ഇത്രയും ഈ വൈകുന്നേരത്ത് ഇവിടെ വരാനും ബാബുവിനെ കാണാനും ഉണ്ടായ സന്തോഷം ഞാൻ പങ്കിട്ടു. ബാബുവിന് ഇതിനെ പറ്റി എന്താ പറയുന്നത്? എനിക്ക് ഈ ചാനല് മധുര മിഠായി ചാനലിൽ ഇവിടെ വന്നും സാറ് ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുത്തതിലും എനിക്കും വളരെ സന്തോഷം. ആ ശരി, അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ മധുര മിഠായി എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം, ഇത് ഒരു 60-ാമത്തെ എപ്പിസോഡാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഇത്രയും ഭംഗിയായിട്ട് ഈ ബിനോയ് എന്ന് പറയുന്ന എന്റെ മകനെക്കാട്ടി പ്രായം കുറഞ്ഞ ആ മോനെ ഇത് നന്നായി നടത്തുന്നു. നിങ്ങള് ഈ പ്രേക്ഷകരെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക, ഇഷ്ടപ്പെട്ടാൽ ആ ബട്ടൺ അമർത്തി ഇദ്ദേഹത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രസ്ഥാനം കൂടുതൽ നല്ല രീതിയിൽ പോകട്ടെ. ഈ ബിസിനസ് വളരുന്ന പോലെ തന്നെ ബിനോയി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ചാനല് നന്നായി വരട്ടെ, അതിന്റെ വളർച്ചയിൽ നമ്മൾ സന്തോഷം കൊള്ളാം. താങ്ക് യു വെരി മച്ച്, വെരി കൈൻഡ് ഓഫ് യു.